നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് തിരശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രചാരണ രംഗം കീഴടക്കി ശോഭാ സുരേന്ദ്രൻ. A+ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ ശോഭയിലൂടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് BJP. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പിന്നാലെ പ്രധാനമന്ത്രി കൂടി മണ്ഡലത്തിൽ എത്തിയതോടെയാണ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ പ്രചാരണ രംഗം കീഴടക്കിയത്. LDF UDF സ്ഥാനാർത്ഥികളെ നിഷ്പ്രഭമാക്കിയുള്ള പ്രചാരണവുമായാണ് ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നത്. A+ കാറ്റഗറി മണ്ഡലമായ കഴക്കൂട്ടത്ത് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ പ്രസംഗങ്ങളിലെ വാക്കുകളിലും ശോഭാ സുരേന്ദ്രന്റെ ഈ ആത്മവിശ്വാസം പ്രകടമാണ്. ആചാര സംരക്ഷണത്തിനെതിരെ നിലകൊണ്ട ഇടതുവലത് സ്ഥാനാർത്ഥികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ശോഭ പ്രചാരണ രംഗം കീഴടക്കുന്നത്. ചുമതലക്കാരായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി, അതുപോലെ തന്നെ കർണാടകയുടെ ഡെപ്യൂട്ടി CM ശ്രീ അശ്വിൻജി ഉൾപ്പെടെ വലിയ സദസ്സാണ് വേദിക്കകത്തുള്ളത്. മുഴുവൻ സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നാരായവേരുകളായ സഹപ്രവർത്തകന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അധികാരികളെ, ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ മാത്രമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കേരളത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിച്ച മാർക്സിസ്റ്റ് പാർട്ടി കിറ്റിൻ്റെ പേരിലാണ് അവർ കേരളത്തിലെല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും കിറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ കിറ്റ് വാങ്ങിക്കൊടുക്കണം. കാരണം ആ കിറ്റിനകത്തുള്ള അരിയും പലവ്യഞ്ജനങ്ങളും മുഴുവൻ തന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കൾ കൂടി പ്രചാരണ രംഗത്തേക്ക് എത്തിയതോടെയാണ് NDA സ്ഥാനാർത്ഥി പ്രചാരണ രംഗം കീഴടക്കിയത്. റോഡ് ഷോകളിലെ പ്രവർത്തകരുടെ വൻ പങ്കാളിത്തവും സ്ഥാനാർത്ഥിയുടെ പ്രചാരണ രംഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഇക്കുറി ശോഭാ സുരേന്ദ്രനിലൂടെ കഴക്കൂട്ടത്ത് താമര വിരിയുമെന്ന് നേതൃത്വവും ഉറപ്പിച്ചിരിക്കുകയാണ്.